തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോരുന്നു ദൈവം പ്രിയപ്പെട്ടവരെ, ദരിദ്രനായ ഒരു മനുഷ്യൻ്റെ ഭവനത്തിൽ 4 അതിഥികൾ വിരുന്നു വന്നു. സ്നേഹം, സമാധാനം, ഐശ്വര്യം, ധനം. അവർ വാതിലിൽ മുട്ടിയപ്പോൾ വാതിൽ തുറന്നത് ഭാര്യയാണ്. അതിഥികൾ ഭാര്യയോട് പറഞ്ഞു, ഞങ്ങളിൽ ഒരാൾക്ക് ഈ ഭവനത്തിൽ വസിക്കേണ്ടിയിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അവൾ വന്ന് ഭർത്താവിനോട് വിവരം പറഞ്ഞു. ഭർത്താവ് വാതുക്കൽ വന്ന് 4 അതിഥികളെയും കണ്ടു. സ്വാർത്ഥമോഹിയായ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നമുക്കൊത്തിരി കഷ്ടപ്പാടും ദാരിദ്ര്യവും ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്കിപ്പോൾ ആവശ്യം ധനത്തെയാണ്. അതുകൊണ്ട് നമുക്ക് ധനത്തെ അതിഥിയായി സ്വീകരിക്കാം. ഒരു വേള ഒന്ന് ശങ്കിച്ചതിന് ശേഷം വിവേകിയായ ഭർത്താവ് അവളോട് പറഞ്ഞു, മോളെ, എത്ര ധനമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ കാര്യമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് സ്നേഹത്തെ നമുക്ക് അതിഥിയായി സ്വീകരിക്കാം. അവൾ ഭർത്താവിനോട് യോജിച്ചു. അവർ സ്നേഹത്തെ തങ്ങളുടെ അതിഥിയായി സ്വീകരിച്ചു. സ്നേഹം അകത്ത് പ്രവേശിച്ചപ്പോൾ സമാധാനവും സ്നേഹത്തോടൊപ്പം അകത്തേക്ക് പ്രവേശിച്ചു. സ്നേഹവും സമാധാനവും അകത്ത് കടന്നപ്പോൾ ഐശ്വര്യം പറഞ്ഞു, സ്നേഹവും സമാധാനവും ഇല്ലാത്തിടത്ത് എനിക്ക് നിലനിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാനും അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ സ്നേഹവും സമാധാനവും ഐശ്വര്യവും അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ധനം പറയുകയാണ്, ഇവ മൂന്നുമുള്ളിടത്ത് വസിക്കുകയാണ് എനിക്കും ഏറ്റവും ഇഷ്ടം. അങ്ങനെ 4 അതിഥികളും അവരുടെ ഭവനത്തിലേക്ക് പ്രവേശിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഥ പറയുന്ന സന്ദേശം മറ്റൊന്നുമല്ല, സ്നേഹമുള്ളിടത്ത് എല്ലാം ഉണ്ടാവും. എത്ര കഷ്ടപ്പാടുണ്ടായാലും എത്ര ദുഃഖങ്ങളുണ്ടായാലും എന്തെല്ലാം ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചാലും സ്നേഹമെന്നുള്ള നിധി നമ്മുടെ ഭവനങ്ങളിലുണ്ടെങ്കിൽ എന്നും എപ്പോഴും നമുക്കവയെല്ലാം തരണം ചെയ്യാനുള്ള ശക്തി ലഭിക്കും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സ്നേഹമാണ് സർവോത്കൃഷ്ടം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നും എപ്പോഴും സ്നേഹത്തിന് വേണ്ടിയിട്ട് ദാഹിക്കുവാനും സ്നേഹം കൊടുക്കുന്നതിന് വേണ്ടി ദാഹിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ. അതായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ നുറുങ്ങുവട്ടം.